ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് എജു ഓൺ ലേണിംഗ് സൊല്യൂഷൻ. ദിസ് ഈസ് പ്രദീപ് ഗോപിനാഥൻ. കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മാത്സിലെ ടോപ്പിക്കാണ്, ഒന്ന് പേഴ്സൻറ്റേജ് റേഷ്യോ. ലാസ്റ്റ് ഒരു പേഴ്സൻറ്റേജിൻ്റെ ഒരു വീഡിയോ നമ്മൾ എജു ഓണുള്ള ചാനലിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്തപ്പോൾ കഴിഞ്ഞ പല ആളുകളും ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, വട്ട് ഈസ് 33 1/3 പെർസെൻറ്റേജ് ഓഫ് 3600 എന്ന് ചോദിച്ചിരുന്നു. ചില ആളുകൾ ചോദിച്ചിരുന്നു ഇതുപോലെ ഡെസിമൽ സിസ്റ്റം ഉള്ളത് 87.5% ഓഫ് 8800. ഇങ്ങനെ ഡെസിമൽ ദശാംശം വന്ന പേഴ്സൻറ്റേജുകൾ ചോദിക്കില്ലേ. അപ്പോൾ നമുക്ക് നോർമൽ 10-20 ചോദിച്ചാൽ കിട്ടും. പോയിൻ്റ് വരുന്ന ദശാംശ സ്ഥാനങ്ങളുള്ള പേഴ്സൻറ്റേജ് എങ്ങനെ ഈസി ആയി ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അതിനൊരു ചാർട്ടാണ്, ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന പേഴ്സൻറ്റേജിൻ്റെ ചാർട്ടാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ പേഴ്സൻറ്റേജിൻ്റെ ദശാംശ സ്ഥാനങ്ങളുള്ള കുറേ വാല്യൂസ് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഭിന്നസംഖ്യ രൂപങ്ങളാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ അത് പേഴ്സൻറ്റേജിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. പാർട്ട് വൺ നിങ്ങൾ കാണാത്ത ആളുകൾ ആ ഒരു ഐ ബട്ടൺ ടോപ്പിൽ ഉണ്ടാവും, ഈ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ട് വൺ കാണാവുന്നതാണ്. അതിൽ നമ്മൾ പേഴ്സൻറ്റേജിൻ്റെ എല്ലാ ടൈപ്പുള്ള ഇപ്പോൾ 20 ആയാലും 30 ആയാലും 32 41 ഇങ്ങനെ ദശാംശ സ്ഥാനങ്ങൾ വരാത്ത ടൈപ്പിലാണ് ഉള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ പോയിൻ്റ് വെച്ചിട്ടുള്ള 33 1/3, ഇതുപോലെ 12.5%, 62.5%, ഇതുപോലത്തെ പെർസെൻറ്റേജിൻ്റെ ഡെസിമൽസ് ഉള്ളതാണ് നമ്മൾ ചെയ്യുക. സോ ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വാല്യൂ 12.5%. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. 12.5 പഠിച്ചു വെക്കുക. 12.5 1/8 എന്ന് പഠിച്ചു വെക്കുക. ഇത് മാത്രം ബൈ ഹാർട്ട് ചെയ്താൽ നിങ്ങൾക്കൊരു 6-7 ഡെസിമൽ സിസ്റ്റത്തിലുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ ദശാംശ സ്ഥാനങ്ങൾ വന്നാൽ, ഇപ്പോൾ 87.5 വന്നാൽ നമുക്ക് ചെയ്യാം, 37.5 ഒക്കെ വന്നാൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബോർഡിൽ ഞാൻ കുറേ ദശാംശ സ്ഥാനങ്ങളുള്ള പേഴ്സൻറ്റേജ് ഇതുപോലെ 12.5 പോലത്തെ പേഴ്സൻറ്റേജ് എഴുതും. എന്തോ ഒരു ലോജിക്കാണ്, ആ ലോജിക്ക് നിങ്ങൾ കണ്ടുപിടിക്കാം, ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ 25% എന്ന് എഴുതി, അടുത്തത് 37.5% എഴുതി, 50%, 62.5%. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്, ഫസ്റ്റ് 12.5 1/8 ആണെങ്കിൽ 25 37 എന്ന് പറയുന്നത് ഇതെല്ലാം 12.5 വെച്ച് പ്ലസ് ചെയ്യല്ലേ. 12.5-നോട് വീണ്ടും ഒരു 12.5 പ്ലസ് ചെയ്തപ്പോൾ 25. 25 വീണ്ടും 12.5 പ്ലസ് ചെയ്ത് 37. അതായത് ഓരോ സംഖ്യ ഇവിടെ പെർസെൻറ്റേജ് ഉള്ളത് ഫസ്റ്റ് 12.5 ആദ്യം എഴുതി വയ്ക്കുക, പിന്നെ 25. ഇത് നമുക്ക് എപ്പോഴാണ് യൂസ് ചെയ്യുക, എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ യൂസ് ചെയ്യാം. നിങ്ങളിപ്പോൾ തന്നെ മോഡൽ എക്സാം ചെയ്യുകയാണ്, മോഡൽ എക്സാം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ചാർട്ട് നിങ്ങളുടെ ആ റഫ് ഷീറ്റിൽ എഴുതി വയ്ക്കുക. എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 12.5 1/8 എഴുതി വയ്ക്കുക. 12.5 കൂട്ടുമ്പോൾ 25, 25-നോട് വീണ്ടും 12.5 കൂട്ടും 37 അല്ലേ, 37. 50 62.5 ഓരോന്ന് അങ്ങനെ പ്ലസ് ചെയ്യുകയാണ്, 62.5%. അടുത്തത് എന്ത് വരും, 75%. അടുത്തത് 87.5% എന്ന് വരും. 75 10 85 87, ലാസ്റ്റ് വൺ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, എന്നാലും 100%. അങ്ങനെ ഒരു കംപ്ലീറ്റ് ചാർട്ടാണ് മനസ്സിലാക്കി വയ്ക്കുക, നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇവിടെ 1/8 നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട കേസാണ് നമ്മൾ പഠിച്ച് പറഞ്ഞു. എന്താണുള്ളത്, 25% എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 12.5% 1/8 ആണ്. ഇനി ഇത്രയും നിങ്ങൾ സിമ്പിളായിട്ട് എഴുതി വെക്കാൻ ഞാൻ നോക്കി തരാം. നോക്കി ഇവിടെ 2/8 3/8 4/8 ഓർഡർ മനസ്സിലായില്ലേ. ഇത് 1/8 ആണ്, ഇത് 2 3 4 5/8 6/8 7/8 8/8 സിമ്പിളാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ സിമ്പിളായിട്ട് കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബോർഡിൽ തന്നെ കാണാം. 12.5 1/8 കാണാം, 25% 2/8 ഒരു ഓർഡർ അല്ലേ. 12.5 12 25 25 12 37 50 62 ഇതിങ്ങനെ നിങ്ങൾ എഴുതി വെക്കുക. ഇത് എളുപ്പമാണ്, 1/8 2/8 3/8 4/8 ഒരു 8/8 വരും. ഇതിൽ ചില വാല്യൂസ് നമുക്ക് ഓൾറെഡി അറിയാം, കാരണം എന്താണ്, 25 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/4 ആണ്, 1/4, അതായത് 2/8 തന്നെയാണ് 1/4. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വാല്യൂസ് 50 നമുക്ക് ഓൾറെഡി അറിയാലോ, പകുതിയാണ്, 1/2. ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള വാല്യൂസൊക്കെ ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. 37.5 ചോദിക്കാറുണ്ട്, 87.5 ചോദിക്കാറുണ്ട്, 62 അല്ലെങ്കിൽ 12.5 ഒക്കെ കോമൺ ക്വസ്റ്റ്യൻ ആണ്. 12.5% ഓഫ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഈ ഒരു ചാർട്ട് നിങ്ങളിപ്പോൾ തന്നെ എഴുതി വെക്കുക, ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്.
സോ ഫ്രണ്ട് ക്വസ്റ്റ്യൻ നമ്പർ വൺ ഇതാണ്, 12.5% ഓഫ് 2400 2400 12.5% കണ്ടുപിടിക്കണം. പല മെത്തേഡുണ്ട്, അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞ മെത്തേഡാണ് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള മെത്തേഡ്. നമ്മൾ ഓൾറെഡി നമുക്ക് സ്ക്രീനിലല്ലേ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തരുന്നു, 12.5 നമ്മൾ പറഞ്ഞു, 1/8 അപ്പോൾ നമുക്ക് 1/8 എന്ന് യൂസ് ചെയ്താൽ മതി. ഇത് 2400 ആണെങ്കിൽ ഈ ഒരു വാല്യൂ മാത്രം ചെയ്താൽ ഈസി ആയിട്ട് കിട്ടും. എത്ര വരിക? 8 × 3 = 24 300 ആണ് വരിക. 8 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 8 × 3 = 24 ബാക്കി എന്തുണ്ട്? 2 0 ഉണ്ട്, 300. ഈസി ആയിട്ട് ആൻസർ കിട്ടിയില്ല. നമുക്ക് എക്സാം കാണുമ്പോൾ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നോക്കിയിട്ട് പറയാമല്ലോ 1/12.5% 2400 ആണ് നമുക്ക് പറയാം. 1/8 2400 ഇട്ടുകൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ. സോ ഇത്രയും ക്വസ്റ്റ്യൻസൊക്കെ വളരെ എളുപ്പമാണ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കാണുമ്പോൾ തന്നെ 87.5% ഓഫ് 3200 3200 അത്ര. ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് അത് യൂസ് ചെയ്യാം. നിങ്ങൾ ആ ചാർട്ട് ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? നിങ്ങൾ സ്ക്രീനിൽ കാണാം. 12.5, 35, 37, 50, 62 ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ 87 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ചാർട്ട് ഒന്ന് എഴുതി വെക്കാനേ വേണം എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ. എത്ര വരിക ചാർട്ടിൻ്റെ ആൻസർ വരിക? 7/8 ആണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഭിന്നസംഖ്യ, അല്ലെങ്കിൽ ഫ്രാക്ഷൻ എന്നൊക്കെ പറയാം. 7/8 × 3200 എളുപ്പമല്ലേ? 8, 4, 400, 7, 4, 28 2800 ആൻസർ വരും. ഈസിയാണ്, കാരണം എന്താണ്, നമുക്ക് ഇത്രയും വലിയ ഭിന്നസംഖ്യ അല്ലെങ്കിൽ ദശാംശം നമ്മളെന്താക്കി, ഭിന്നസംഖ്യ രൂപത്തിലാക്കി. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് 6.25% ഓഫ് 4200 എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ ക്വസ്റ്റ്യൻ? ഫൈൻഡ് 6.25% ഓഫ്, നമുക്ക് എന്ത് മാറ്റാം അവിടെ, ഒരു 64000 ആക്കാം, ക്വസ്റ്റ്യൻ ആക്കി ചേഞ്ച് ചെയ്തു. അതായത് ഫൈൻ 6.25% ഓഫ് 6400. ഇങ്ങനെ വരുമ്പോൾ നമുക്ക്, നമ്മൾ ആ ചാർട്ടിൽ പഠിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഈ കേസിൽ വരുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കിയാൽ മതി? നമുക്ക് ഓൾറെഡി അറിയാമല്ലോ 12.5 നമുക്കറിയാം. 12% എത്രയാണ്? 1/8 12 എന്ന് പറഞ്ഞാൽ 1/8 നമ്മൾ പഠിച്ചു. ഈ 12.5 പകുതിയല്ലേ പല എക്സാമിനും ചോദിച്ചിട്ടുള്ളതാണ്, 6.25 ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി എന്തൊക്കെ അറിയാം ഇവിടെ? 12.5 അറിയാം, 25 അല്ലേ, എത്ര 37, 50, 62 ഇങ്ങനെ ഈ ചാർട്ട് നമുക്കറിയാം. ഇതിൽ 6.25 ചോദിച്ചാൽ പ്രശ്നമാണ്, പക്ഷെ അതിൽ കണക്ട് ചെയ്യാമല്ലോ. 12.5 പകുതിയാണ് 6.25. 12.5 എന്ന് പറഞ്ഞാൽ 1/8 1/8 പകുതി 1/16 അല്ലേ വരിക? 1/8 ഹാഫ് എടുത്താൽ 1/16 × 6400. അപ്പം എന്ത് വരും? 16, 4, 64, 400 ആൻസർ വരും. 14, 6, 40, 24 ഓക്കെ 64 വരും. 4000 അല്ലെങ്കിൽ 400 ആൻസർ വന്നു. അപ്പോൾ നമ്മൾ ചില പെർസെൻറ്റേജ് അഡീഷണൽ ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ് ആ ചാർട്ടിലില്ലാത്തത്? 6.25 ആ ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കാം 1/16 ആണെന്നുള്ളത്. ഇതുപോലെയാണ് 33 1/3%, 33 1/3 നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതിൽ തന്നെ ആൻസർ ഉണ്ട്, 33 1/3% എന്ന് പറഞ്ഞാൽ 1/3 ആണെന്ന് മനസ്സിലാക്കുക. ഫ്രണ്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞെന്തായിരുന്നു? 33 1/3 പെർസെൻറ്റേജ് ആണ് കേട്ടോ. കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കുറേ ഡെസിമൽസ് ഒക്കെ അല്ലേ വരും. ഇതിൻ്റെ ഭിന്നസംഖ്യ രൂപം എന്ന് പറഞ്ഞാലും 1/3 പഠിക്കുക. നമുക്ക് 25 അറിയാമല്ലോ, 25% 1/4 50% 50% എന്ന് പറഞ്ഞാൽ 1.5 അല്ലെങ്കിൽ ഹാഫ് ആണ്, പകുതിയാണ്. ഇതുപോലെ 33 1/3 എന്ന് പറഞ്ഞാൽ 1/3 66 2/3% എല്ലാത്തിലും ഇതിൽ തന്നെ ആൻസർ ഉണ്ട്. എപ്പോഴും നമ്മുടെ PSC കൺഫ്യൂഷൻ ആക്കുന്ന രണ്ട് ഭിന്നസംഖ്യയാണ്, 33 1/3 ആൻസർ എന്താണ്? 1/3 66 2/3 എന്നുള്ളത് 2/3. ഇതെങ്ങനെയാണ് വന്നതെന്നുള്ളത് നിങ്ങൾ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആലോചിക്കേണ്ട. അത് 66 ഒക്കെ മൾട്ടിപ്ലൈ ചെയ്ത് ബൈ 100 എടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും ആൻസർ വരിക. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഓൾറെഡി നമ്മൾ പറഞ്ഞ പെർസെൻറ്റേജിൻ്റെ ചാർട്ട് സ്ക്രീനിൽ കാണാം, അത് കംപ്ലീറ്റ് പഠിച്ചു വയ്ക്കുക. പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് എഴുതിയാൽ പോരെ. ഒരു ചാർട്ടിലുള്ള ഫസ്റ്റ് 12.5 മാത്രം എഴുതുക, ബാക്കിയുള്ള എല്ലാം നമുക്കൊരു ഓർഡറിൽ എഴുതിയിട്ട് ബൈ ഹാർട്ട് ചെയ്യാതെ തന്നെ പഠിക്കാം, എക്സാം ഹാളിൽ യൂസ് ചെയ്യാം. ഇതും പഠിച്ചു വയ്ക്കുക. 33 1/3 1/3 എന്ന് പഠിച്ചു വയ്ക്കുക. 66 2/3 2/3 എന്ന് വരിക. എപ്പോഴെങ്കിലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരികയാണ്. സപ്പോസ് എന്ത് വരാം? 66 2/3 ഓഫ് 6300 വരികയാണ്. അപ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പെർസെൻറ്റേജ് വരികയാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ 2/3 എന്നുള്ള ഭിന്നസംഖ്യ യൂസ് ചെയ്താൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു വയ്ക്കുന്നത്. നമ്മൾ പെർസെൻറ്റേജിൻ്റെ പാർട്ട് 2 ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാകും, കാരണം കഴിഞ്ഞ വീഡിയോയുടെ ഒരു ഡൗട്ടായിരുന്നു, സ്ഥിരം ആളുകൾ ചോദിക്കുന്ന ഡൗട്ടായിരുന്നു. അപ്പോൾ നമ്മളത്
നിങ്ങൾ കമൻസ് ആയിട്ട് തന്നെ പറയുക. കാരണം നിങ്ങൾ കമൻസ് ആയിട്ട് പറയുമ്പോഴാണ് നമ്മൾ അടുത്തൊരു വീഡിയോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യാറ്. നിങ്ങളുടെ ഒപ്പീനിയൻസ് നെക്സ്റ്റ് ടോപ്പിക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വീഡിയോനെ കുറിച്ചുള്ള ഒപ്പീനിയൻസ് നിങ്ങൾക്ക് പറയാം. അതുപോലെ നമ്മളെ എല്ലാ ജില്ലയിലും നമ്മൾ എഡ്യൂ ഉണ്ട്, മാത്സിൻ്റെ വൺ ഡേ ക്ലാസ് ഉണ്ട്, നമ്മളൊന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വൺ ഡേ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള നമ്മളെ കുറേ കാര്യങ്ങൾ, നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിങ് അതുപോലെ കുറേ ടോപ്പിക്സൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ ഈ ഒരു നമ്പറിൽ, വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ താഴെ ഒരു ലിങ്ക് ഉണ്ട് നമ്മളെ എഡ്യൂ ഉണ്ട് വൺ ഡേ ക്ലാസ്സിൻ്റെ ലിങ്ക് ഉണ്ട്, ഫോം ഒന്ന് ഫില്ല് ചെയ്യാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ. സോ ബി ഹാപ്പി, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.